ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാനലിൽ ഒരു ക്യൂ ആൻഡ് നടത്തണം, കുറേ നാളായിട്ട് ലൈവ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ എന്തായാലും 2 ആഴ്ച മുമ്പ് ഞാൻ ഈ സാധനം എന്തായാലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കമ്മ്യൂണിറ്റി പോസ്റ്റിന് കുറച്ചു മുമ്പ് എന്തായാലും ഇട്ടിട്ടുണ്ട്. അപ്പം ആ അതിനകത്ത് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, MRP യെക്കുറിച്ചും MRP അഡ്മിൻസിനെ കുറിച്ചും എൻ്റെ ചാനലിൻ്റെ റവന്യൂ എത്രയാണെന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് എനിക്ക് ലവർ ഉണ്ടെന്നതിനെ കുറിച്ചും ഫുൾ എന്നെ പറ്റി റിലേറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളും എന്നെ റിലേറ്റ് ചെയ്യാത്ത ഒരു റിലേറ്റീവ് ആയിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ വരെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ബ്രീഫായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റഡ്ലി വന്ന ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തിട്ട് അതിനകത്ത് കുറേ പേര് ഇപ്പം എറർ ഗെയിമറിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് MRP യെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിംഗിൾ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോ അതിൽ ആ ഒരു കമൻറ്റ് വെച്ചിട്ട് തന്നെ ആ കമൻറ്റിനുള്ള റിപ്ലൈ ഞാൻ ഈ ഒരു ക്യൂ ആൻഡ് വീഡിയോക്കകത്ത് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്ന മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് റോൾ പ്ലേ ആണ്. റേജിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് സെർവറുകളിൽ ഒന്നായ ഗ്രാൻഡ് റോൾ പ്ലേ ആണ് ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്, സ്നൈപ്പ് റോൺ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചേക്കുവാണ്, ചാനൽ കരിയറായി കൊണ്ടുപോകുമോ ബ്രോ, പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻ പ്ലീസ്. ചാനല് കരിയറായിട്ട് കൊണ്ടുപോകത്തില്ല ബ്രോ, ചാനല് കരിയറായിട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. അതുകൊണ്ട് ചിലപ്പം ഫ്യൂച്ചർ ചിലപ്പോൾ നമുക്ക് കരിയറായിട്ട് എടുത്തേക്കാം, പക്ഷേ ഇപ്പം അറ്റ് പ്രസന്റ് ഞാൻ അങ്ങനെ ചാനൽ കരിയറായിട്ട് കൊണ്ടുപോകണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു പാഷൻ പോലെ, അത്രേ ഉള്ളൂ. പാഷൻ പോലെ എന്നും കൂടെ തന്നെ കാണും ചാനലും, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ ചോദിച്ചേക്കാണ്, എറർ ഗെയിമറിനെ പറ്റി എന്താണ് പറയാനുള്ളത്, ഡ്യൂഡ് എന്ന RP ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. ഓക്കെ, ആദ്യം എറർ ഗെയിമറിനെ കുറിച്ച് പറയാം. ഞാൻ ഈ ചാനൽ തുടങ്ങാനും അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഇതുപോലെ ലൈവ് സ്ട്രീം ചെയ്യാനും റോൾ പ്ലേ കളിക്കാനും MRP വരാനും എനിക്ക് ഇൻസ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എറർ ഗെയിമർ തന്നെയാണ്. പിന്നെ ഡ്യൂഡ് എന്ന് പറയുന്ന RP ക്യാരക്ടർ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്, ഡ്യൂഡ് എന്ന് പറയുന്ന RP ക്യാരക്ടറിനെക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടം സർബത്ത് ഷമീർ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. കാരണം ഡ്യൂഡിനെക്കാട്ടിലും മുമ്പ് സർബത്ത് ഷമീർ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ടായിരുന്നു എറർ കളിച്ചുകൊണ്ടിരുന്നത്. ഡ്യൂഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ, കമ്പയർ ചെയ്യ വേറൊരു RP ക്യാരക്ടറുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ ബ്രോ, അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ സജിത്ത് എന്ന് പറഞ്ഞ ബ്രോ ചോദിച്ചേക്കാണ്, സേ അബൌട്ട് MRP, വാട്ട് ഈസ് യുവർ റോൾ ആൻഡ് വാട്ട് എവർ യു ക്യാൻ ഡു ഇൻ MRP. ബ്രോ, ഞാൻ ചെയ്യുന്നത് MRP ഡെവലപ്പറാണ്, അതായത് MRP സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. പുള്ളി ഞാനാണെന്ന് പറയത്തില്ല. MRP സെർവറിൻ്റെ ബാക്കിൽ ഒരുപാട് ഞാനിപ്പം ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ റോഹൻ, ഷാൻ, അതുപോലെ ആൽഫ, അതുപോലെ അങ്ങനെ ഓരോരുത്തർ ഒരുപാട് ആൾക്കാരുണ്ട്. ആരും ഒന്നും ചെയ്യണില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഈ ടെസ്റ്റ് സെർവർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻ ഗെയിം കയറിയിട്ട് പ്രീമിയം ആണെങ്കിൽ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് മിന്നൽ, ഭയങ്കര എഫേർട്ടാണ് ഗൈസ് മിന്നൽ സെർവറിൽ എടുക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ സ്റ്റാഫും എല്ലാ അഡ്മിൻസാണെങ്കിലും എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് MRP മെയിൻ ആയിട്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റിംഗ് ഞാനാണ് ചെയ്യുന്നത്. ബഗ് എന്തെങ്കിലും അത് ഫിക്സ് ചെയ്യും, പറ്റുന്ന രീതിയിലെല്ലാം ഫിക്സ് ചെയ്യും. പിന്നെ പുതിയ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. പിന്നെ MRP ഡിസ്കോർഡിൽ വൈറ്റ് ലിസ്റ്റ്, നിങ്ങൾ ഡിസ്കോർഡിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വൈറ്റ് ലിസ്റ്റ് സെർവറിൽ ആഡ് ചെയ്യും, സെർവർ റീസ്റ്റാർട്ട് ചെയ്യും, സെർവർ അങ്ങനത്തെ പരിപാടികളെല്ലാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ളതെല്ലാം
മാക്സിമം ഫിക്സ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോകും. വണ്ടികളും പിന്നെ അതുപോലെയുള്ള ഈ വൈമാപ്പ് അങ്ങനത്തെ പരിപാടികളെല്ലാം ലൂസി നല്ലപോലെ നമ്മുടെ ടീമിലുണ്ട്. ലൂസി ലൂസി നല്ലപോലെ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റർ ആണെങ്കിലും ഇൻ ഗെയിം ഉള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും സംഭവങ്ങൾ ഫുൾ എഡിറ്റ് ചെയ്യുന്ന ഫുൾ ലൂസിയാണ്. വൈമാപ്പുകൾ ഒരു സാധനം നമ്മൾ ഇന്നതുപോലെ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ പുള്ളി അത് അതിനേക്കാൾ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ അത് പുള്ളി ചെയ്തുതരും. അങ്ങനെ ഒരുപാട് പേരുണ്ട് ബ്രോ MRP MRP എന്നുള്ള ആ ഒരു ഇപ്പോഴും ആ ഒരു ബ്രാൻഡിങ് പിടിച്ചു നടത്തുന്നതിൻ്റെ പുറകെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. പിന്നെ ചോദിച്ചേക്കെന്ന് പറഞ്ഞാൽ ഡു യു ഹാവ് എനി സാലറി ഫോർ ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രോ ഞങ്ങൾ ആരും ഒരു സാലറി പോലും ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടല്ല MRP നിൽക്കുന്നത്. ഞാൻ MRP എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ MRP നിൽക്കുന്നത് ഞാൻ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഒന്നും ഞാൻ ചാനലിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു 700 സബ്സ്ക്രൈബേഴ്സ് എന്തോ 700-800 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയപ്പോഴാണ് ഞാൻ MRPയിലോട്ട് വരുന്നത് തന്നെ. വന്നു കഴിഞ്ഞ് ഇപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയി ഇപ്പോൾ ഒരു 25,000 സബ്സ്ക്രൈബേഴ്സിനെ അടുപ്പിച്ച് എത്തി നിൽക്കുന്ന ഈ സമയം വരെ എന്നെ എത്തിച്ചത് മല്ലു റോൾ പ്ലേ ആണ്. അപ്പോൾ അതിന് എനിക്ക് തിരിച്ച് MRPക്ക് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് അറിയാവുന്നത് സെർവറിന് വേണ്ടി ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒരാൾക്കും വേണ്ടിയിട്ടല്ല, ഞാൻ ഒരാളെ നോക്കിയിട്ടുമല്ല, ഞാൻ മല്ലു റോൾ പ്ലേ MRP എന്ന് പറഞ്ഞ സെർവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അതിന് ഞാൻ ഒരു ജോലി വാങ്ങിച്ചിട്ടില്ല, ഞാൻ ഒരു ജോലി വാങ്ങിക്കത്തുമില്ല, ഒന്നുമില്ല, മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ആ ഒരു എനിക്ക് കിട്ടിയതിനെ എനിക്ക് തിരിച്ച് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ MRPയിലെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് ആർക്കും ഒന്നും പൈസ കൊടുത്തിട്ടോ ആരും പൈസയ്ക്കൊന്നും ചെയ്യുന്നില്ല, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? നമ്മൾ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് നമ്മുടെ നസ്മൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ അയച്ചിരിക്കുന്ന മെസ്സേജാണ്. അതിന് റിപ്ലൈ ആണ്, എയർ മാർഷൽ ആകണമെന്നായിരുന്നല്ലോ ആഗ്രഹം, എന്നിട്ടിപ്പം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ? ബ്രോ അതിനുവേണ്ടി ഇപ്പം ട്രൈ ചെയ്യണില്ല, അതിനുവേണ്ടി ഇപ്പം ട്രൈ ചെയ്യണതേ ഇല്ല. ഞാൻ പഠിച്ചത് ഇപ്പം അതിനെ എൻറ്റർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡായി പോയി. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു രീതിയിൽ ഇനി മുമ്പോട്ട് പോകുള്ളൂ. എയർ മാർഷൽ അല്ലെങ്കിൽ ആ ഒരു ഡിഫെൻസ് സൈഡിലോട്ടുള്ള ഒരു ജോബിന് വേണ്ടി ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നതേ ഇല്ല. AKMR ടാത്തൻ AK ചോദിച്ചേക്കാണ് ഫ്യൂ വേർഡ്സ് അബൌട്ട് MRP PD ആൻഡ് സ്റ്റാഫ് ഓർ അഡ്മിൻ. MRP PD പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ ഈ PD ഇപ്പം ഉള്ളതിൽ നമുക്കിപ്പം ജോൺ സാർ നല്ല കമ്പനിയാണ്, എല്ലാവരും ഉള്ള PD എല്ലാവരുമായിട്ടും തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയാണ്. നമ്മൾ പോലീസ് ഒരു ഗ്യാങ്ങായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ വേറൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അത്രയ്ക്ക് ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെയാണ് MRP PD. പിന്നെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് അഡ്മിൻസ് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതുപോലെ തന്നെ കോപ്പറേഷനാണ് എല്ലാ കാര്യത്തിലും. കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ സീനൊന്നുമില്ല, എല്ലാം നല്ല തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെയാണ് സെർവറിൽ ചെയ്യുന്നത്. ആദിത്യ രജി ചോദിച്ചേക്കുവാണ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സിനെ ഇഷ്ടമാണോ? ബ്രോ ക്യാറ്റ്സിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും എനിക്ക് ഡോഗ്സിനെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഡോഗ്സിനെയാണ് കൂടുതൽ ഇഷ്ടം, പൂച്ചക്കാളുടെ ഇഷ്ടം, പട്ടിക്കുഞ്ഞുങ്ങളൊക്കെയാണ് ഇഷ്ടം. ATS ദാവ് ചോദിച്ചേക്കാണ് വൈ യു ചേഞ്ചിഡ് യുവർ ചാനൽ നെയിം മാർഷൽ YT to മാർഷൽ ഗെയിമിംഗ്. ബ്രോ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലയിടത്തും നമ്മൾ കൊടുത്തേക്കുന്നത് മാർഷൽ ഗെയിമിംഗ് എന്നുള്ള പേരാണ്. വെബ്സൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഡിസ്കോർഡിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാം മാർഷൽ ഗെയിമിംഗ് എന്നാണ്. പക്ഷേ യൂട്യൂബിൽ വരുമ്പോൾ മാർഷൽ YT എന്നുള്ള അതായത് ആ ഒരു ഇത് എല്ലാം ഒന്നും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാനലിൻ്റെ പേരങ്ങ് മാറ്റി. മാഡ്ബോയ് ചോദിച്ചേക്കാണ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചാത്തനും എന്നാൽ കട്ട ചങ്കുമായിട്ടുള്ള ആരാണ് വ്യക്തി? ബ്രോ മിന്നൽ, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചാത്തൻ മിന്നൽ, കട്ടച്ചങ്കാണ് മിന്നൽ, അതിനപ്പുറത്തോട്ട് വേറെ ആരില്ല മിന്നൽ. വിക്രമാമൻ ചോദിച്ചേക്കാണ് വൈ യു ഡൈവേഴ്സ്ഡ് ജൂലി? ബ്രോ അത് വേറെ ഒന്നും കൊണ്ടല്ല, ജൂലി കുറച്ചുനാൾ ആക്റ്റീവ് അല്ലായിരുന്നു, പിന്നെ ഇടയ്ക്കൊക്കെ ജൂലി വരത്തില്ലായിരുന്നു. അപ്പോൾ ഒരു RP അങ്ങനെ പോയിട്ട് ഒരു രസം കിട്ടുന്നില്ല. അപ്പോൾ അത് ജൂലി ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു RP ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്, പക്ഷേ അത് കറങ്ങിത്തിരിഞ്ഞിങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ പിന്നീട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കുറച്ച് നാളത്തേക്ക് ഇനി ആക്റ്റീവ് ആയിരിക്കത്തില്ല, കുറച്ച് വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ മുമ്പോട്ട് പോകണം, തിരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എന്തായാലും RP അങ്ങനെ ആക്കി വെച്ചാൽ എന്തുകൊണ്ടും നന്നായി, അങ്ങനത്തെ ഉള്ളൂ. രജീഷ് പിയർസൺ ഡ്രീം PC. ബ്രോ ഡ്രീം PC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3090 ആവശ്യമില്ല, 38 അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല, 3080 Ryzen 9 അത്ര 32 GB അല്ലെങ്കിൽ 64 GB റാം ആ ഒരു സ്പെക്. അല്ല അതി വലിയ വലിയ കുറച്ച PC ഒന്നും അങ്ങനത്തെ സീനൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു PC എടുക്കുള്ളൂ. 2060 ആയിരുന്നു ഞാൻ എടുത്ത സമയത്തൊക്കെ RTX 30 Series എന്ന് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് 20 Series തന്നെ എടുത്തത്. കുഴപ്പമില്ല, നമുക്ക് ഇനിയിപ്പം പുതിയ PC പിന്നീട് ബിൽഡ് ചെയ്യുമ്പോൾ അത് വെച്ച് ബിൽഡ് ചെയ്യാമല്ലോ. ജാക്സ് പൈറോ ഗെയിമിംഗ് വെയിറ്റ് ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ബ്രോ ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു രണ്ട് വർഷം അത്രയും മുമ്പ് ഞാൻ ചാനൽ തുടങ്ങി ഈ ലൈവൊക്കെ ഇടുന്ന സമയത്ത് വീട്ടുകാരെ ചോദിക്കും, ഇവരെന്താണ് ഈ കിടന്ന് വേളം വെക്കുന്നത്, ആരോടാണ് ഈ കിടന്ന് വേളം വെക്കുന്നത്, നീ ചെയ്യുന്നതിന് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ചോദിക്കും, അവർക്ക് സ്വാഭാവികമാണത് ചോദിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ കൂടി ചോദിച്ചു പോകും. ഞാൻ നമ്മളന്നേരൊന്നും പറയണില്ല, ആവശ്യം പോലെ ചീത്ത വിളി, ആവശ്യം പോലെ വേളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി, ആവശ്യം പോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ കൊണ്ടിരിക്കുന്നതിന്. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബിൻ്റെ റവന്യൂ AdSense റവന്യൂ ബാങ്ക് അക്കൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുപോയി കാണിച്ച് അതിൽ നിന്നൊരു പകുതി പൈസ ഞാൻ വീട്ടിലും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് വീട്ടുകാർക്ക് മനസ്സിലായി
എന്താ സംഭവം എന്നുള്ളത്. അത് ഞാൻ എല്ലാം ലാപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാനെല്ലാം വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ഇന്ന പോലൊക്കെയാണ് ഇതിൻ്റെ റവന്യൂ അല്ലെങ്കിൽ ഇന്ന പോലൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു കൊടുത്ത് പോസിബിലിറ്റി വീട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞ് പിന്നെ എനിക്ക് അവർക്ക് എനിക്ക് മനസ്സിലായി അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പി സി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു, വേറെ ഒന്നും ചോദിച്ചില്ല, വേറെ ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. എനിക്ക് പുതിയ പി സി വാങ്ങിച്ചു തന്നു. ഇങ്ങനെയാണ് സംഭവം. പറഞ്ഞില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ. മനസ്സിലാവും, നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയ ആരും സപ്പോർട്ട് ചെയ്യും. ഒരു നേരം തന്നെയുണ്ട് ക്രിസ്ത്യൻ, താങ്കളുടെ SSLCയിലെ എത്ര മാർക്ക്? ബ്രോ എനിക്ക്, ഞാൻ CBSE ആണ് പഠിച്ചത്, എനിക്ക് 72% ഉള്ളായിരുന്നു 10ൽ. നല്ല ഉഴപ്പായിരുന്നു, 72% ഉള്ളായിരുന്നു. പിന്നെ എത്രണാ സാർ, ഞാൻ 12th കഴിഞ്ഞ്, 12th പാസ്സായി, 12th കഴിഞ്ഞു. 12th കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിങ്ങിനാണ് പോയത്. പി സിയിൽ ആദ്യമായിട്ട് കളിച്ച ഗെയിം, പി സിയിൽ ആദ്യമായിട്ട് കളിച്ച ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTA സാൻ ആൻഡ്രിയാസ്. ബ്രോ സാൻ ആൻഡ്രിയാസ്, അത് കഴിഞ്ഞ് വൈസ് സിറ്റി കളിച്ച്. അങ്ങനെയാണ് പി സിയിൽ ആദ്യമായിട്ട് കളിച്ച ഗെയിം സാൻ ആൻഡ്രിയാസ് ആണ്. ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി ഇതിലേതാണ് ബ്രോ? ഇത് രണ്ടും ഞാൻ കളിക്കാറില്ല ബ്രോ. പബ്ജി, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി ഇതിലേതാണ് ബ്രോ? പബ്ജി, ഞാൻ പബ്ജി മൊബൈലാണ് കൂടുതൽ കളിക്കാറുള്ളത്. ഫ്രീ ഫയർ ഞാൻ അങ്ങനെ കളിക്കാറില്ല, കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനെ കളിക്കാറില്ല. പി സിയിലെ കോൾ ഓഫ് ഡ്യൂട്ടി ഇടയ്ക്ക് കളിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലൊന്നും കളിക്കാറില്ല. ആദ്യമായി നിന്ന് യൂട്യൂബിൽ നിന്നുള്ള ഗൂഗിൾ പ്ലേ എമൗണ്ട്. ബ്രോ ഗൂഗിൾ പ്ലേ എമൗണ്ട് അല്ല, ഗൂഗിളിൻ്റെ ആഡ്സൻസ് എമൗണ്ട്. അത് ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മളെല്ലാം കൂടെ ഒരു വർഷത്തോളം ആഡ്സൻസ് ഇനേബിളായി, ഒരു 6-7 മാസത്തോളം ഇനേബിൾ, ആഡ്സൻസ് ഇനേബിളായിട്ട് കിട്ടിയ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് കിട്ടിയ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34,900 സംതിങ് എന്തോ ആണ്, 34,000 ആണ്, 34,000 സംതിങ് ആണ്, 34,000 സംതിങ് ആണ് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ. അതായത് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എല്ലാത്തിനും ഈ ഒരു വീഡിയോ റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നല്ല ലെങ്ത് ആയിപ്പോവും. അപ്പോൾ ബാക്കിയുള്ള Q&A ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്ത് വെച്ചാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലൈവിനകത്ത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ തരാം, അതിലേക്കും ബൈ.